ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ കാന്തല്ലൂർ സ്റ്റേ ചെയ്ത് നൈറ്റിൽ ഈ ഒരു റിസോർട്ടിലാണ്. ചെറിയ റിസോർട്ടാണിത്, ഒരു മൂന്നാർ നാച്ചുറൽ സ്റ്റേ റിസോർട്ട്. ഇത് കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിക്കാണ്. ഇവർക്ക് മെയിനായിട്ട് നല്ല ഹട്ടുകളുള്ളത്, നല്ല എന്താ പറയുക, നമുക്ക് മഡ് ഹൗസ് ഒക്കെ അല്ലേ, മഡ് ഹൗസ് പോലെ ഒരു പഴയ ടൈപ്പ് ഹട്ട്സാണ് ഉള്ളത്. നമുക്ക് കാണാം. ഇതല്ലേ മുകളിലൊക്കെ നല്ല വൈക്കോലൊക്കെ ഇങ്ങനെ മേഞ്ഞുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് രാത്രി. ഇത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു റെസ്റ്റോറൻ്റ് ഏരിയയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ മുകളിൽ കാന്തല്ലൂർ പോയിട്ട് ഫുഡ് വാങ്ങിക്കൊണ്ടുവരേണ്ടി വരും. ഇവർക്ക് ഇങ്ങനത്തെ ഒരു മൂന്നാല് ഹട്ട്സ് ഉള്ളത് തന്നെ, ഒരു മുകളിലൊക്കെ നല്ല വൈക്കോല് ഇങ്ങനെ മേഞ്ഞിട്ട് ഒരു പഴയ മോഡൽ നല്ല രസമാണ് നമുക്ക് താമസിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്, ഈ ഹട്ടില്. നല്ലൊരു ആംബിയൻസ്, നല്ല തണുപ്പുണ്ട് കൂടെ. അപ്പോൾ നമ്മളെ പരിപാടി തന്നെ, നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് കാന്തല്ലൂർ പോയിട്ട് റിട്ടേൺ വന്നിട്ട് ചിന്നാർ വഴി പോകണം. അതാണ് നമ്മളെ പ്രോഗ്രാം ഉള്ളത്. ഓക്കെ, പിന്നെ കാണാം. നിങ്ങൾ എപ്പോഴെങ്കിലും കാന്തല്ലൂർ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ റൂം എടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പുള്ളിയെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ റേറ്റ്, വൺ ഡേ റേറ്റ് എന്താ ചോദിച്ച് അതിൻ്റെ നെഗോസിയേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കാം. ഓക്കെ. ഇത് നമ്മൾ കാന്തല്ലൂർക്ക് പോകുന്ന വഴിക്കുള്ള വേറൊരു വെള്ളച്ചാട്ടമാണ്. ഇത് നല്ല നൈസ് വെള്ളച്ചാട്ടം, ചെറിയ വെള്ളച്ചാട്ടമാണ്, നല്ല രസം കാണാൻ.